ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മുടെ എന്തൊക്കെയുണ്ട് വിശേഷം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതായത് നമ്മളിന്നൊരു ഓൺലൈൻ മാച്ചാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ മാച്ചിലേക്ക് പോകുന്നതിന് നമ്മൾ കുറച്ച് പാക്കുകൾ ഓപ്പൺ ചെയ്യാറുണ്ട്. നമ്മുടെ ഡെയിലി മറ്റേ ടാസ്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പാക്ക് കിട്ടില്ല, ആ ഒരു ഫ്രീ പാക്ക് ഓപ്പൺ ചെയ്യാണ്ട്. പിന്നെ നമുക്ക് പുതുതായിട്ട് വന്നേക്കാം, അപ്പോൾ നമ്മുടെ വെല്ലിങ്ങും അതുപോലെ വാൽബർട്ടി അതുപോലെ യമാലൊക്കെ ഉള്ള ആ ഒരു പാക്കില്ല. അപ്പോൾ നമുക്കിന്ന് അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്ട് നമുക്ക് ജസ്റ്റ് ഒരു 200 കോയിൻസ് കയ്യിലുണ്ട്. നമുക്ക് കിട്ടുമെന്നൊന്നും അറിയില്ല, നമുക്ക് അതിൽ കറക്റ്റ് നോക്കാം. സാധാരണ കോയിൻസൊക്കെ ഇങ്ങനത്തെ ചെറിയ കോയിൻസൊക്കെ വെച്ച് കറക്കുമ്പോൾ കിട്ടാറൊന്നുമില്ല, നോക്കിയാലും നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പാക്ക് ഓപ്പണിങ്ങിലേക്ക് പോയേക്കാം, അത് കഴിഞ്ഞ് ഗെയിം പ്ലേയിലേക്ക്. ഓക്കെ, സ്പെഷ്യൽ പ്ലെയർ ലിസ്റ്റ്. അപ്പോൾ ഒരു കിടിലം പാക്കാണ് അവർ കൊണ്ടുവന്നേക്കണത്, സ്പാനിഷ് ലീഗിൻ്റെ പാക്ക്. സോ അത്യാവശ്യം കിട്ടുന്നൊരു പാക്ക് എന്ന് തന്നെ പറയാം. കിട്ടുമെന്നില്ല, കിട്ടുന്നവർക്ക് ലെക്ക് നമ്മുടെ ബെല്ലിങ്ങാമൊക്കെ ഉണ്ട്. അത്ര 106 കണ്ട് റേറ്റിംഗ് കണ്ടുകൊണ്ട് വേറെ ലെവലാണ് ഗൈസ്. പിന്നെ വാൽബർട്ടി ഉണ്ട്, പിന്നെ ലാമിൻ യമാലുണ്ട്. യമാലല്ലേ, ആ പുള്ളിക്കാരനുണ്ട് ഗൈസ്. സോ നമുക്കതിലും ടാർഗറ്റൊക്കെ 200 കോയിൻസ് വെച്ചിട്ടേ. എന്നാലും ചുമ്മാ പറഞ്ഞേക്കാം, ബെല്ലിങ്ങാമിന് കിട്ടിയാൽ കൊള്ളാം ഗൈസ്. ബെല്ലിങ്ങാം വേറെ ലെവലാണ്, ഹോൾ പ്ലെയറാണ്. പ്ലേ സ്റ്റൈൽ എൻ്റെ മോനെ തീ സാധനമായിരിക്കും കേട്ടോ, 20 വയസ്സുള്ള കാർഡ് അന്യായ സാധനം തന്നെ ആയിരിക്കും. പിന്നെ നമുക്ക് ആരെ കിട്ടിയാലും കുഴപ്പമില്ല, ആരെങ്കിലും കിട്ടുമോ നോക്കട്ടെ ആദ്യം. അതിനുമ്പോൾ നമുക്ക് ഫ്രീ ട്രൈ ഓർണർ എടുത്തേക്കാം. എവിടെ പോയി? ഓക്കെ, ഇതാണ് ഗൈസ്. ഇനി എത്ര 3 പ്ലെയേഴ്സും കൂടെയാണ് ബാക്കിയുള്ളത്. നമ്മുടെ നേവ്സ് ഉണ്ട്, അപ്പോൾ നമ്മുടെ വിൽഷറുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്ന മറ്റേ ഈ ഒരു ഹൈലൈറ്റ് കാർഡായിരിക്കും കിട്ടാനുള്ള ചാൻസ്. നമുക്ക് അതിൽ കറക്റ്റ് നോക്കാം മറ്റേത് കിട്ടുമോ, ഏത് കിട്ടുമെന്നൊക്കെ. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഫ്രീ ട്രൈ എടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാക്ക് കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ചെയ്ത ആരെങ്കിലേക്ക് ഉണ്ടോ ജസ്റ്റ് കമൻറ്റ് തരാം. ഓ, എനിക്ക് തോന്നുന്നു നേവ്സാന്ന് തോന്നുന്നു, നല്ല കത്തല കത്തുണ്ട്. അല്ലെങ്കിൽ വിൽഷറായിരിക്കില്ലേ, നേവ്സ് ആവാനാണ് ചാൻസ്. അതെ അതെ, അപ്പോൾ നമ്മുടെ നേവ്സിന് കിട്ടിയിട്ടുണ്ട്, അടിപൊളി. ഞാൻ വിചാരിച്ച മറ്റേ ഒരു ഹൈലൈറ്റ് കാർഡ് എന്നിട്ട് ഒതുക്കുമെന്നാണ്, പക്ഷേ കുഴപ്പമില്ല ഗൈസ്, ഭാഗ്യം. അപ്പോൾ നമുക്കായാലും ഈ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്, നല്ല കാര്യം. ഓക്കെ, ഇനിയപ്പോൾ വിൽഷറിനെ കൂടെ കിട്ടിയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത അപ്ഡേഷനിൽ നിന്നാണ് അവർ പുതിയ പ്ലെയേഴ്സിനൊക്കെ ആഡ് ചെയ്യുന്ന അറിയില്ല. അപ്പോൾ നമുക്കായാലും നമ്മുടെ റൂബൻ നേവ്സിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആളെ വെച്ചൊക്കെ ഒന്ന് കളിപ്പിച്ച് നോക്കാം ഗൈസ്. ഇപ്പോൾ ഈ കിട്ടുന്ന പ്ലെയേഴ്സിന് വെച്ചാൽ കേട്ടോ നമ്മുടെ ഈ മാച്ച്. നമുക്കായാലും ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ആ ഒരു മാച്ച് കഴിഞ്ഞിട്ടാണ് വന്ന് ഇതൊരു റെക്കോർഡ് ചെയ്യണമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാച്ചായിരുന്നു ഗൈസ് കിട്ടിയത്. അപ്പോൾ നല്ലൊരു കിടിലം കാർഡാണ് കിട്ടിയത്. ആളെ വെച്ചൊക്കെ നമുക്ക് അടുത്ത ദിവസം ഗെയിം പ്ലേ ഇടാവുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത നമ്മുടെ സ്പാനിഷ് ലീഗ് കിട്ടുമെന്ന് യാതൊരു വിധ ഉറപ്പുമില്ല. ഇതിൽ നിന്ന് ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞ് അടുത്ത ദിവസം ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, 100 കോയിൻ പോട്ടെ. ആ മറ്റേ കത്തലൊന്നല്ലേ ഗൈസ്, ഫസ്റ്റ് ഏതാണ്ട് നോർമൽ ഐറ്റമാണ്. ഫസ്റ്റത്തെ കത്തലം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന്. അപ്പോൾ ഫസ്റ്റ് ട്രൈ പോയിട്ടുണ്ട്, സെക്കൻഡ് ട്രൈ എടുത്തേക്കാം. 100 കോയിൻ പോട്ടെ. ഇതിനകത്ത് ജന്മത്ത് കിട്ടുമെന്ന് തോന്നുന്നില്ലേ, എന്തൊരു ഇതാണ് എന്തോ. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 ട്രൈ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാക്കിന്ന് ആരെ കിട്ടിയത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ബെല്ലിങ്ങാമിന് കിട്ടിയവരോ അല്ലെങ്കിൽ മറ്റേ വാൽബർട്ടി ആരെ കിട്ടുന്ന കമൻറ്റ് ചെയ്യാം, കിട്ടാത്തവരും കമൻറ്റ് ചെയ്യാം. കുറേ കോയിൻസ് പൊട്ടിച്ചിട്ട് അപ്പോൾ നമുക്കതിൽ നമ്മുടെ മാച്ചിലേക്ക് പോയേക്കാം. അല്ല, മാച്ച് കഴിഞ്ഞാണ്, അത് കണ്ടിട്ട് വന്നേരെ. ഓക്കെ, നമ്മുടെ സ്കോഡൊക്കെ പവർ ആയിട്ടന്നെ ഇരിക്കണ്ട് ഗൈസ്. നമ്മുടെ മെസ്സി ഗ്രീസ്മാനൊക്കെ CFലേക്ക് ഇട്ടേക്കാം. ഇത് നേരത്തെ മാറ്റേണ്ടതായിരുന്നു, ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് സെറ്റ് ചെയ്തേക്കാം. ഡീപ് ലൈൻ സിഡോർഫ് കിടക്കട്ടെ. ഓക്കെ, ആങ്കറിങ് മെസ്സി ഇടറുണ്ട് ഗൈസ്. ഇവിടെ ഒരു ആങ്കറിങ് കൂടെ ഇട്ടേക്കാം. റൊണാൾഡോ കിടക്കട്ടെ. ഗ്രീസ്മാന് ഓക്കെ, റൊണാൾഡോനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒപ്പോണൻ്റ്, ഓ ഒപ്പോണൻ്റ് ഇത് എന്തോന്നടാ ഇത് വള്ളോ. ഒപ്പോണൻ്റെ ഒരു വ്യത്യസ്തപരമായിട്ടുള്ള ഒരു ഫോർമേഷൻ തന്നെ പറയാം. നോക്കിയാലും മാച്ച് എങ്ങനെ ഉണ്ടാവും നോക്കാം. പിന്നെ പുതിയതായിട്ടൊരു പാക്ക് വന്നിട്ടുണ്ട് ഗൈസ്, നമ്മുടെ ബെല്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള. നമ്മുടെ കയ്യിൽ ഇൻബോക്സിൽ കുറച്ച് കോയിൻസ് കിടക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ വീട് ഇടാൻ പറ്റും നോക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിലായിട്ട് ചിലപ്പോൾ ആഡ് ചെയ്യുമായിരിക്കും ഗൈസ്. കിട്ടുമെന്നറിയില്ല, ബെല്ലിങ്ങാമും വാൽബർട്ടി ഒക്കെ ഉള്ള കിടന്നൊരു പാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടിയെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നോക്കിയാൽ ഈ ഒരു മാച്ച് എങ്ങനെ ഉണ്ടാവും നോക്കാം. ബെല്ലിങ്ങാമിന് എത്ര 106 കണ്ടാണ് ഗൈസ് റേറ്റിങ്ങൊക്കെ, സീനായിരിക്കും. ഓക്കെ, അവരുടെ ടച്ചിൽ കൂടി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ രക്ഷാംശത്തിന് വെച്ചാട്ടോ മാച്ച് കളിക്കണത്. മാനേജർ വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി ശരിക്കും പറഞ്ഞൊന്ന് മാച്ച് കളിച്ചിട്ടെന്ന് വേണേൽ പറയാം ഗൈസ്. വീഡിയോ ഇട്ടിട്ടും കുറച്ചായെന്ന് തന്നെ പറയാം. ഓക്കെ, ഗ്രീസ്മാൻ മെസ്സി, മെസ്സി ഡബിൾ ടച്ച്, ഓ ഡബിൾ ടച്ച്, അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു സ്റ്റണ്ടിങ് സാധനം, ഡിപ്പിംഗ് സാധനം പോയി. പൾമോ ടു കോസ്റ്റ, കോസ്റ്റ കുർത്ത അല്ല കർട്ട,
മെസ്സി ശരി ഗ്രീസ്മാൻ റൊണാൾഡോ കൊടുക്ക. ഓ അടിപൊളി. ഓ ഗൈസ് ചാൻസ് ഉണ്ട്. ഇനിയസ്റ്റ അതാരാ കെട്ടി? ഓ മെസ്സിയാണ് ഗൈസ് കെട്ടിയത്. ഞാൻ വിചാരിച്ച സെൽഫ് ഗോളാണ്. അവിടെ റുഡിഗർ ആരാണ്ട് ഡൈവിങ് സാധനമൊക്കെ നോക്കി, പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് മെസ്സി അടിച്ച് കിടിലം ഗോള്. എങ്ങനെയാണ് അതിൻ്റെ ഇടയിൽ കൂടെ അടിച്ചത്? ഓ മാച്ച് പവർ ആയിക്കൊണ്ടിരിക്കണേ. നമ്മുടെ മെസ്സി കത്തിക്കേറുകയാണ്. ഓക്കെ ഡിജോങ്, ഡിജോങ് ടു ഹെർണാൻഡസ്. ഹെർണാൻഡസ് വേണ്ട പിടിച്ച് ഐക്കർ കസിയസ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഇവിടെ നിന്ന് ലൈക്ക് അടിച്ചാൽ തുടങ്ങിയ ലൈക്ക് അടിച്ച് പവർ ആക്കിയാലേ ഗൈസ്. എത്ര ലൈക്ക് കയറും നമുക്ക് നോക്കാം. ഓക്കെ ഓ ചാൻസ് മെസ്സി റുഡിഗർ ഹെർണാൻഡസ്. ഹെർണാൻഡസ് ഓ മെസ്സി ഡബിൾ ടച്ച് ഇടാം. ചുമ്മാ ഡബിൾ ടച്ച് ഇടാം ഗൈസ്. ഒരു രസം. ഓ ഫസ്റ്റ് ഡബിൾ ടച്ച്, രണ്ടാമത് ഓറും കൂടെ എന്താല്ലേ. ചുമ്മാ ഡബിൾ ടച്ച് ഇട്ട് ബോളൊക്കെ കളയാൻ വേണ്ടിയില്ല. എന്തായാലും കുഴപ്പമില്ല, ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഡബിൾ ടച്ച് ഇട്ട് ടച്ച് കിട്ടുമോ അല്ലെങ്കിൽ സ്കില്ലിടണേക്കെ. ഓക്കെ എംബാപ്പെ ഡേ. ഓ മെസ്സിയിലെണ്ണ തള്ളിയിട്ട് ഗൈസ്. ചൗമനി, ചൗമനി ടു മെസ്സി. മെസ്സിയുടെ ത്രൂ ബോൾ പിടിച്ചിരിക്കും അവർ. ഹെർണാൻഡസ്, ഹെർണാൻഡസ് ടു ഡിജോങ്. ഡിജോങ്ങിൻ്റെ നല്ലൊരു പാസ് എംബാപ്പെ. ഓ എംബാപ്പെ ടേണ് റുഡിഗറെ. എൻ്റെ പൊന്നെ ലെഫ്റ്റ് ഔട്ട് കൊണ്ട് കിടിലെ നോർമൽ ഷൂട്ടം കണ്ടാന്നൊന്ന് കൊടുത്ത്. അപ്പോൾ ഗൈസ് ഒന്നോ ഒന്നോ ആക്കിയിട്ടുണ്ട്. നമ്മുടെ റുഡിഗറെ പറ്റിച്ച് അവൻ്റെ എംബാപ്പെ അടിച്ചു ഗൈസ്. കൊള്ളാം, നല്ലൊരു എന്ത് പാസോ മുസിയല. മെസ്സി, മെസ്സി ഒറ്റയ്ക്ക് കയറ്ബോർ. മുസിയല, മുസിയല ടു ഹെർണാൻഡസ്. ഹെർണാൻഡസ് ടു മുസിയല. മുസിയല, മുസിയല പോസ്റ്റ്. വീണ്ടും നോർമൽ ഷൂട്ടായിരുന്നു. ഗോൾ കീപ്പറൊക്കെ കംപ്ലീറ്റ് ബീറ്റനായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ഗോളും കണ്ടാനെ ജസ്റ്റ് മിസ്. ഗ്രീസ്, ഗ്രീസ് വെട്ടി നോക്കി ഡിജോ. ഹെർണാൻഡസ്, ടെർസ്റ്റേഗൺ, ബെക്കൻബോർ. ബെക്കൻബോറിൻ്റെ ഷോട്ട് റൊണാൾഡോ ബ്ലോക്ക് ചെയ്തു. ത്രോയിനാണ് ഗൈസ്. ഓ മുട്ടി വെട്ടി ആകെ അലമ്പായെന്ന് തോന്നുന്നു ഗൈസ്. കോമഡി ആയി, ഇച്ചിരി പറ്റ രീതിയിലായിപ്പോയി. വളർന്നോളും ഗൈസ്. എന്താണിത്? റുഡി ഗൈസ് ഒന്നോ ഒന്ന് നിൽക്കുവാണ്. ഗോളുകൾ വന്നേ പറ്റുള്ളൂ. മെസ്സി, 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 മെസ്സി വെട്ടിക്ക വെട്ടിച്ച. ഓ അടിപൊളി മെസ്സി ഗൈസ്. നല്ലൊരു റണ്ണാണ്. ഒരു സ്റ്റണ്ണിങ് കൊടുത്തു നോക്കാം. ഓ വേറെ ലെവൽ ഗൈസ്. ഈ ഒരു മെസ്സി തുടങ്ങി കഴിഞ്ഞപ്പോൾ നിർത്താൻ ഇച്ചിരി പാടാണ്. സീൻ സാധനം കിടിലായിട്ട് വെട്ടിച്ച ഒരു സ്റ്റണ്ണിങ് ഷോട്ട് പോസ്റ്റിൽ തട്ടി അതുള്ളിൽ കയറി. അടിപൊളി. അപ്പോൾ രണ്ട് ഒന്നായിട്ടുണ്ട്. മെസ്സി സീനായി ഗൈസ്. രണ്ട് ഗോൾ അടിച്ച് രക്ഷിക്കുമോ നോക്കാം. പക്ഷേ അവരുടെ കളി കണ്ടിട്ട് പുള്ളി ഇനി അടിക്കുമെന്ന് തോന്നണം. ഓർണ പോസ്റ്റിൽ തട്ടിയിലാണ് ഇപ്പോൾ പുള്ളി ആണ് രണ്ട് രണ്ട് നിൽക്കേണ്ടത്. ഇതായത് ക്രിസ്മാൻ അയ്യോ പാസ് ഇജോ. ഹെർണാൻഡസ് ഇതേ പോണ്. ഹെർണാൻഡസ് അടിച്ചടിച്ചടിച്ച് ഇല്ല ഡിലേ. ഓക്കെ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ഹാഫ് ഇവിടെ തീർന്നിരിക്കുന്നു. 2-1. നല്ലൊരു ഫസ്റ്റ് ഹാഫ്. അത്യാവശ്യം നല്ല വൈബിൽ നിൽക്കുവാണ് ഗൈസ്. മൂഡുണ്ട് ഈ ഫുട്ബോൾ കളിക്കാൻ. കുറച്ച് ദിവസം ഈ ഒരു മൂഡിലെ വൈബിലൊക്കെ നിന്നിട്ട്. ഓക്കെ ഇനിയസ്റ്റ കൊള്ളാം. ഗ്രീസ് വെട്ടിക്ക്. ഓ വെട്ടിച്ചില്ല. കോസ്റ്റ കുർത്ത, കുർത്ത എന്നൊക്കെ കറക്റ്റാ. ഇനിയസ്റ്റ, ഫെർണാൻഡസ്, ഫെർണാൻഡസിൻ്റെ റുഡിഗർ, ഇനിയസ്റ്റ, ചൗമനി. ചൗമനി വന്നാൽ പിന്നെ ഇപ്പോൾ അത്യാവശ്യം ഡിഫൻസ് സെറ്റപ്പ് ആയെന്ന് തന്നെ പറയാം കേട്ടോ. അത്യാവശ്യം ബോൾസൊക്കെ ഇൻ്റർസെപ്ഷനൊക്കെ വേറെ ലെവലാണ് പുള്ളിക്കാരൻ്റെ. കുറച്ച് പവർ ആയിട്ടുണ്ട് ഗൈസ്. കോസ്റ്റ കത്ത, കോസ്റ്റ ഇതേ പോണു. ചൗ പിടി. ഓ പിടിച്ചില്ല. ഓ ലെവൻഡോസ്കി ചോ ത്രൂ കൊടുത്താർന്ന് കയറിയാനേ ഗൈസ്. പാൽമർ, കോസ്റ്റ. ഓ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിച്ചിട്ട് ബോൾ അങ്ങോട്ട് പോണില്ല. ക്ലിയർ വെൻബിസാക്ക. അങ്ങോട്ടാണ്. ഓക്കെ 59 മിനിറ്റ് ആയിട്ടുണ്ട് ഗൈസ് മാച്ചിൻ്റെ. പോയല ഹെർണാൻഡസ്. ഓ പിടിച്ച് കസിയസ്. ഓ ഗ്രീസ്. ഓ ചാൻസ് ഗൈസ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഗോള് വെട്ടിക്ക് വെട്ടിക്ക് വെട്ടി ചിപ്പ് ചെയ്താൽ മതിയായിരുന്നു. നമ്മളൊന്ന് വെട്ടിച്ചടിക്കാൻ നോക്കിയതാണ് ഗൈസ്. സീനില്ല. ബെക്കൻബോർ, കോസ്റ്റ കട്ട,
എംബാപ്പേ ഒരു അറ്റാക്ക് കൂട്ടിട്ടാ വിളച്ചിൽ. ഓ എംബാപ്പ് ഇത് സ്റ്റണ്ണിങ് കൊടുത്തായിരുന്നു, പക്ഷെ അത് ബ്ലോക്കാക്കി. പാസ് പാസ്, ഓ പാസ് കൊടുക്ക് പെട്ടെന്ന് ഇനിയസ്റ്റേ. ഓ ചൗവിൻ്റെ കയ്യിൽ നിന്ന് ബോൾ പോയി. ആ തീർന്നു ഗൈസ്. ഓ വെട്ടിച്ച് അടിച്ചടിച്ചടിച്ച്. ഓ സേവ്. പ്രാവശ്യം നമ്മുടെ ഗോൾ കീപ്പർ ആരാ, മാൻമിയറോ ആരാണെന്ന്. നല്ല സേവ് ഗൈസ്. ബ്ലോക്ക് അല്ല, കസിയസ് ആയിരുന്നു. ഫെർണാൻഡസ്. ഓ ക്ലിയർ ചെയ്തിട്ടുണ്ട്. കോസ്റ്റ, കോസ്റ്റ എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ വിഷയമില്ല. ഓ ചാൻസ്, സിമ്പിൾ ഗോൾ. ഓർണ അവിടെ എന്ത് പറ്റി, അവിടെ ചെറുതായിട്ടൊന്നും ബാക്ക് വലിഞ്ഞു, അതപ്പോൾ ഒരു വിഷയമായി. എംബാപ്പേ, ലെവൻഡോസ്കി, ബമർ, ബമർ ടു. ഓ ഓക്കെ, കോസ്റ്റ. ഓ നല്ല നല്ല പാസിങ്. ചൗമിനി, കോസ്റ്റ കട്ട. ഓ ചാൻസ്, ഇനിയസ്റ്റഡ. അപ്പ ഓ പാസ് പോയില്ല. അഡ്രിയാനോ എന്ന് തോന്നുന്നു ഇറങ്ങിയിട്ടുണ്ട് പുള്ളി. ഗോളടിക്കാൻ പുള്ളി മാക്സിമം നോക്കണ്ട ഗൈസ്, പക്ഷേ അങ്ങ് എത്താനുള്ള നമുക്ക് വേറെ കുറച്ച് അവസരങ്ങൾ കിട്ടിയതായിരുന്നു, പക്ഷേ ഇതായും ഇല്ല. ഇനിയിപ്പോൾ ലാസ്റ്റ് അവർ ഓർമ്മ അടിച്ചു കഴിഞ്ഞാൽ വൻ കോമഡി ആവും. കോസ്റ്റ, ഡിജോങ്, ഹെർണാൻഡസ്, പമർ, എംബാപ്പേ. ഓക്കെ റുഡിഗറിൻ്റെ കാലുകൾ. ഇപ്പോൾ മാച്ച് തീരാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. വലിയ കുഴപ്പമില്ലാത്തൊരു അത്യാവശ്യം മാച്ച് കിട്ടിയ ഗൈസ്. പാസ് പാസ് കൊടുത്തോ, സമയമില്ല. സിഡോർഫ്, ഒരു നല്ല പാസ്. ഓ കോസ്റ്റയുടെ കാലുകൾ. മാച്ച് തീർന്നെന്ന് തോന്നുന്നു. തീർന്നു തീർന്നു തീർന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ ഫുൾ ടൈം കഴിഞ്ഞിട്ട് രണ്ടാവുന്നു ഗൈസ്. നമ്മുടെ മെസ്സി നിന്ന് കത്തി കയറി തന്നെ പറയും, ഒരു ഹെഡർ ഗോള്, പിന്നെ ഒരു കിടിലൻ, എന്തോ ഒരു ഗോള്, സ്റ്റണ്ണിങ് സാധനം. അപ്പോൾ പിന്നെ അവരും അവർക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഏഴ് ഷോട്ട് പുള്ളി കൊടുത്ത്, നാലെണ്ണം നമ്മൾ പുള്ളിയും കട്ടക്കട്ട നിന്നായിരുന്നു ഗൈസ്. അല്ല മെസ്സിയാണ് മാൻ ഓഫ് ദ മാച്ച് പ്രത്യേകിച്ച് പറയണ്ട. സെക്കൻഡ് ഗ്രീസ്മാൻ, തേർഡ് മറ്റേ ശരി, സെക്കൻഡ് ഇനിയസ്റ്റ, തേർഡ് ഗ്രീസ്മാനൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഗോൾ വന്നത്. എങ്ങനെ ഗോളായത്, ഇനിയസ്റ്റയുടെ ഒരു സ്റ്റണ്ണിങ് സാധനം. റുഡിഗർ നല്ല ചാടി അതാണ്ടൊക്കെ നോക്കി ഗൈസ്, പക്ഷേ അതിൻ്റെ ഹെഡേ കൂടെ തല വെച്ച് നമ്മുടെ മെസ്സി. വേറെ ലെവൽ. ഓ എങ്ങനെയാണോ എന്തോ റുഡിഗറിനെയൊക്കെ വെട്ടിച്ചിട്ട്. പിന്നെ ഇത് ഹെർണാൻഡസിന്, ശരി ഫെർണാൻഡസിൻ്റെ ഒരു ഷോട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ലൊരു ഷോട്ട്, പക്ഷേ അത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. കസിയസ് പിടിച്ച് ഒറ്റക്കൈ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇത് എംബാപ്പയുടെ ഒരു ഗോളാണ്, ഇത് പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇത് നോർമൽ അടി, നല്ല രീതിക്ക് വെട്ടിച്ച് മാറി. ലെഫ്റ്റ് കൊണ്ട് അങ്ങോട്ടാണ് ഗൈസ് കൊടുത്തത്. സിമ്പിൾ സാധനമാണ്. കസിയസ് പിടിച്ചില്ല. ഈ ലോങ് റേഞ്ചൊക്കെ കസിയസ് കോമഡിയാണ് ഗൈസ് ചില സമയങ്ങളിൽ. വൺ ഓൺ വൺ ഒക്കെ പുള്ളി പവറാണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഗോൾ. നമ്മുടെ മെസ്സിയുടെ കിടിലായിട്ട് തന്നെ വെട്ടിച്ച് അടിപൊളിയായിട്ട് കയറി ഗൈസ്. അവിടെ നിന്ന് ആ ഒരു സ്റ്റണ്ണിങ്ങോ അല്ലെങ്കിൽ കെയർമിങ്ങോ ഒക്കെ പുള്ളിയുടെ വേറെ ലെവലാണ്. അപ്പോൾ കിടിലായിട്ട് അടിച്ച് കയറ്റി തന്നെ പറയാം. അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇത്തൊരു മാച്ച്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇതിനും വീഡിയോയുടെ തുടക്കമാണെന്നറിയില്ല. ചിലപ്പോൾ നമ്മളൊരു പാക്ക് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഇടുമായിരിക്കും ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യാൻ പിന്നെ ഒരു അഫ്രാൻ ലിസ്റ്റ് കമൻറ്റ് സബ്സ്ക്രൈബ് പ്ലീസ് കായ് സബ്സ്ക്രൈബ് അപ്ലൈ പുറത്തായിരിക്കും. ബൈ ബൈ.